ഹലോ ഹൈ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് വീക്കെൻഡ് ബ്ലോഗാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദാ ഇതുപോലെ നമ്മൾ ക്യാരറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ദാ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊടിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലാണ് ഇപ്പം ഇത് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങിയതാണ് ഇപ്പോൾ എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ കണ്ടുവരുമ്പോൾ മനസ്സിലാവും നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു എന്താണ് ഐറ്റത്തിൻ്റെ വേറൊരു വേർഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു വേർഷനായിട്ട് ഞാൻ ചെയ്യേണ്ടതാണ് അപ്പോൾ കുട്ടികൾ ക്യാരറ്റൊന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലൊരു ദോശക്കല്ല് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ദോശ ബാറ്റർ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താണ് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഇതുപോലെ കുറച്ച് സ്പ്രെഡായിട്ടങ്ങ് കനം കുറച്ച് പരത്തി കൊടുക്കുവാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഗിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ ഒരു മിക്സ് ചെയ്തു വെച്ചേക്കുന്ന ക്യാരറ്റും എഗിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഈ ഒരു ദോശയുടെ അങ്ങ് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ ഈവനായിട്ട് എല്ലായിടത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ക്യാരറ്റ് നല്ല രീതിയിൽ ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റൊന്നും ഒരു എന്താണ് നമ്മുടെ മുട്ടയും കൂടി മിക്സ് ചെയ്തേക്കുന്നതുകൊണ്ട് മുട്ടയുടെ ടേസ്റ്റാണ് മുകളിലേക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ക്യാറ്റ് ചേർത്തിട്ടുണ്ടെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇനി കുറച്ച് ഗീ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കിയെടുക്കലാണ് കേട്ടോ ഇത് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കാണെങ്കിലും നമുക്ക് കൊടുത്തു വിടാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് റോളായിട്ട് വേണമെങ്കിൽ ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് വേണമെങ്കിലും ഇടാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കറി വേണം എന്നൊന്നും ഇല്ല ഇനിയിപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ ഉള്ളി കൊണ്ടുള്ള ചട്നിൽ ഉള്ളി ചട്നി അതൊക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ വൈറ്റ് ചട്നി കഴിക്കുന്നതിലും ടേസ്റ്റ് ഈ ഒരു ചട്നികൾക്കൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനും പറ്റും കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസോ അല്ലാന്നുണ്ടെങ്കിൽ സവാള നമ്മൾ ഇതൊരു എഗ് ദോശ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കി നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗും നമുക്ക് ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഡിന്നർ പ്രിപ്പറേഷൻ കാണാം കേട്ടോ അപ്പോൾ ഡിന്നറിന് ഇതുപോലെ നമ്മൾ ഷവർമുണ്ടാക്കാം കേട്ടോ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് അതിൻ്റെ ബേസ് വാങ്ങിക്കുകട്ടോ ചെയ്തത് അപ്പോൾ പിന്നെ ബേസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ പെട്ടെന്ന് ബാക്കി വെജിറ്റബിൾസൊക്കെ അങ്ങ് ആക്കിയെടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ആദ്യം നേരത്തെ തന്നെ ഇതുപോലെ ക്യാക്യാബേജ് അതുപോലെ സവാള ക്യാരറ്റ് കുക്കുമ്പ് അതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കുമ്പറിലേക്കും ക്യാരറ്റിലേക്കും കുറച്ച് വിനഗറും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ കുറച്ച് വിനഗറും അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി നമുക്ക് ചെയ്യാം ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ദാ ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ദാ ഇതുപോലെ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കലാണ് പിന്നെ ഇതൊരു കറക്റ്റ് റെസിപ്പി അങ്ങനൊന്നും ഇല്ല കേട്ടോ ഞാൻ നമ്മൾ കുക്കായിട്ട് ഈവിനിങ്ങിൽ അങ്ങനെ ചെയ്യാവുന്ന പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യലാണ് അപ്പോൾ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ചെയ്യലാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു റെസിപ്പി ആയിട്ട് ഞാൻ കറക്റ്റായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ നമുക്ക് ദാ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം മയോണൈസ് എനിക്ക് തോന്നണം ഞാൻ ഇതിനു മുമ്പ് വേറെ ഏതോ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ മിൽക്ക് വെച്ചിട്ടാണ് പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ എന്താ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പം മിൽക്ക് കൊണ്ടിട്ട് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി നമുക്ക് എടുക്കണം ഒരു കൂടുതൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് മയോണൈസ് അതുകൊണ്ടാണ് ഒരു നാലല്ലി ചെറിയ വെളുത്തുള്ളി തന്നെ കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെയ്യാം എന്താ അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെതായ രീതിയിലൊരു മിക്സിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് ഇതാ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ചില്ലി പൗഡർ ഇടുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമൽ ചില്ലി പൗഡർ അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ മസാല പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇട്ടേക്കുന്നത് മന്തി മസാല പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇതുപോലെ കേടുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഈ വൈകുന്നേരമൊക്കെ ആയിട്ട് വെച്ചിട്ട് പിന്നെ ഒരു വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ട് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത് ഓക്കെ എനിവേ ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മയോണൈസർ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാലാണെങ്കിലും ആദ്യം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചൊഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ ഓയിലും കൂടെ ഒഴിച്ച് അങ്ങനെ മിക്സ് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ചിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ തന്നെ കേട്ടോ ഒഴിച്ചേക്കണത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വിനഗർ വേണമെന്നുണ്ടെങ്കിൽ വിനഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കലാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഓയിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് ചിക്കൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കലാണ് അപ്പോൾ അങ്ങനെ മയോണൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അത് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നമ്മളെന്താ ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ആ ഒരു ബേസ് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ചൂടാക്കലാണ് ഇനിയിപ്പം ഇതാ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ആയി വന്നു കഴിയുമ്പം അതും ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് ബോൺലെസ് ചിക്കനൊന്നും അല്ല പീസസ് ഒന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തിട്ടിട്ടങ്ങ് മസാല പരട്ടിട്ടങ്ങ് ഫ്രൈ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ അല്ലാതെയാണല്ലോ ഫ്രൈ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതങ്ങനെ ചെറിയ പീസസ് ആയിട്ടൊക്കെ ഒന്ന് എല്ലൊക്കെ മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അപ്പം ബാക്കി ഇതാ നമ്മളെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതങ്ങ് വെച്ച് സെറ്റാക്കി ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ നമ്മൾ ആദ്യം ഇങ്ങനെ കുബൂസിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ക്യാബേജ് അതുപോലെ തന്നെ സവാള അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് അതായത് കുക്കുംബർ അതുപോലെ തന്നെ ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈസും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റായി പിന്നെ നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ കുട്ടികൾക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ വെക്കുമ്പോൾ എടുത്ത് കളയും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് എല്ലാവർക്കും അങ്ങനെ സെറ്റാക്കി എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡിന്നറ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തേക്കുന്നത് കുറച്ചുകൂടി ചെറിയ പീസസ് ആക്കി വെക്കുന്ന കേട്ടോ നല്ലത് ഇതിപ്പം കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ദാ ഹസ്ബൻഡും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതിങ്ങനെ എന്താണ് റോള് ചെയ്തെടുക്കുന്നത് റാപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഡിന്നർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബൈ